നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ പോയിരുന്നു. ഇപ്പോൾ ഇത് നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കോടതി. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി. മറ്റൊരു ബെഞ്ച് തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന ഏറ്റവും പുതിയ വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്, എന്തായാലും ഇന്ന് പരിഗണിച്ചിട്ടില്ല. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അന്ന് മാത്രമേ ശിവശങ്കറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഹർജി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ഇപ്പോഴത്തെ ഹർജി ജാമ്യ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം കേസിൽ ഉൾപ്പെടുത്തി ഇഡി വേട്ടയാടുന്നുവെന്നാണ് ശിവശങ്കർ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെയാണ് തന്നെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്നും ശിവശങ്കർ വാദിക്കുന്നുണ്ട്. തന്നെ ഇഡി വേട്ടയാടുകയാണെന്നും ഹർജിയിലുണ്ട്. ചികിത്സാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതേസമയം ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. യു എയിലെ റെഡ് ക്രസന്റിനെ സംസ്ഥാനത്തെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക ചുമതല വഹിച്ചത് രവീന്ദ്രൻ എന്നാണ് വിലയിരുത്തൽ. രണ്ട് ദിവസമായി 20 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവശക്തനായ സി എം രവീന്ദ്രനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഇഡി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. രവീന്ദ്രൻ രണ്ട് ദിവസമായി നൽകിയ മൊഴി എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുകയാണ്. ഇത് ശരിയാണോ എന്നറിയാൻ പദ്ധതിയുമായി നേരിട്ടിടപെട്ട ചിലരിൽ നിന്ന് വിശദാംശങ്ങളും തേടുന്നുണ്ട്. മൊഴിയിൽ വ്യക്തത വരുത്തിയ ശേഷമാകും രവീന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്തുക. അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് യു എ ഇ റെഡ് ക്രസന്റിനെ കൊണ്ടുവരുന്നതിന് രവീന്ദ്രനും സജീവമായി ഇടപെട്ടെന്ന് സ്ഥിരീകരിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇടപെട്ടതെന്നാണ് പരിശോധിക്കുന്നത്. അതിൽ വ്യക്തത വന്ന ശേഷമാകും രവീന്ദ്രനെ എന്തു ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് തീരുമാനിക്കുക. എന്തായാലും ജാമ്യത്തിനായിട്ട് ശിവശങ്കർ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്ന് മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ച പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.